ഏറ്റവും പുതിയ എപ്പിസോഡുകൾ സൺ നെക്സ്റ്റിൽ കണ്ടാസ്വദിക്കൂ. മോളെ, ഒന്ന് നിന്നെയോടെ ധൃതി പിടിച്ച എവിടേക്കാ പോകുന്നേ? എന്താ മുത്തശ്ശ? അല്ല മോളെ, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഇവിടെ ഉള്ളപ്പോഴൊക്കെ നീ ഉണ്ടാവാറില്ല, നീ ഇവിടെ ഉള്ളപ്പോഴൊക്കെ ഞാൻ പുറത്തുമായിരിക്കും. ഇപ്പൊ നിന്നോടൊന്ന് സംസാരിക്കാവുന്ന കരുതി വന്നതാ. അപ്പൊ നീയും ഉണ്ട്. ഞാനും മുത്തശ്ശനോട് ഒരു കാര്യം ചോദിക്കാനിരിക്കായിരുന്നു. മധുചിറ്റപ്പൻ പുതുതായിട്ടൊരു മൾട്ടി സ്റ്റോറിന്റെ കാര്യം പറഞ്ഞപ്പോ മുത്തശ്ശൻ വേണ്ടെന്ന് പറഞ്ഞോ? എന്താ കാര്യം? നിന്നോടാരാ ഇതൊക്കെ പറഞ്ഞത്? അതാണപ്പോ വലിയ കാര്യം ഡാർലിംഗ്. ആരാ നിന്നെ സ്ക്രൂ ചെയ്ത് വിടുന്നെന്നൊക്കെ എനിക്കറിയാം. പിന്നെ എന്തിനാ ചോദിക്കുന്നെ? ശരി, പക്ഷെ മുത്തശ്ശൻ വേണ്ടാന്ന് പറഞ്ഞതിന് പറഞ്ഞ റീസൺ ഒട്ടും ശരിയായില്ല മുത്തശ്ശ. ഈ വീട്ടിൽ ഇല്ലാത്തൊരാൾക്ക് വേണ്ടി എന്തിനാ എല്ലാവരും ഇങ്ങനെ വിഷമിപ്പിക്കുന്നെ? ചെറുപ്പം മുതൽ തന്നെ നീ അമ്മയോട് ഒരുപാട് ഇങ്ങനെ ദേഷ്യം കാണിച്ച് നീ പോലും അറിയാതെ അതൊരു വെറുപ്പായി വളർന്നു. മരിച്ചത് എന്റെ ഫ്രണ്ടാ, കൊന്നത് മുത്തശ്ശന്റെ മരുമകളും. കുട്ടിക്കാലത്ത് ഞാൻ കണ്ടത് ഇപ്പോഴും എന്റെ മനസ്സിൽ അതുപോലെയുണ്ട്. ഇപ്പോ അവർ ജയിലിൽ നിന്ന് തിരിച്ചു വരാൻ പോവാ. എന്റെ ഫ്രണ്ട് തിരിച്ചു വരൂ. അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരാൻ പോവാത്രേ. ആര് പറഞ്ഞാലും മുത്തശ്ശൻ കേൾക്കുകയല്ല. അവര് വരുന്നവരെ ആരും ഒന്നും ചെയ്യാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. എന്നാ പിന്നെ അവർ ജയിലിൽ പോയപ്പോ തന്നെ എല്ലാ ബിസിനസ്സും മുത്തശ്ശന് ക്ലോസ് ചെയ്തുകൂടായിരുന്നോ? ദേഷ്യപ്പെടില്ല മോളെ. മുത്തശ്ശൻ എന്നെ മാത്രമല്ല, ഈ ഒരു കാര്യം കൊണ്ട് ഈ വീട്ടിലെ എല്ലാവരെയും ദേഷ്യം പിടിപ്പിക്കുക. മുത്തശ്ശൻ, ചിറ്റപ്പ. എന്താ അഞ്ജലി, എന്താ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നെ? ഞാനും മുത്തശ്ശനും ഇവിടെ ഉണ്ടായിട്ടും കാണാത്ത പോലെ പോകുന്നെന്താ? ഏയ്, ഒന്നുമില്ല. നീ വല്ലതും കഴിച്ചോ? ആ കഴിച്ചു ചിറ്റപ്പ. പിന്നെ ഞാനിപ്പോ ചിറ്റപ്പന്റെ ജെ ബി പ്ലാനിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓ, അത് ശരി, അത് ഞാൻ ഡ്രോപ്പ് ചെയ്തു. മോനെ, വേറെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറ. മോനെ മധു. അതെ അച്ഛ, അവള് ചോദിച്ചോണ്ട് പറഞ്ഞേ ഉള്ളൂ, അല്ലെങ്കിൽ അതിനെ കുറിച്ച് മിണ്ടില്ലായിരുന്നു. ഇനി അതിനെ കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. എന്റെ മനസ്സിലുള്ള പ്രയാസങ്ങള് എനിക്ക് ആരോടും പറയാൻ പറ്റുന്നില്ല മോളെ. ഞാൻ പറയുന്നത് എല്ലാവർക്കും ഇപ്പൊ തെറ്റായിട്ട് തോന്നുള്ളൂ. അച്ഛൻ പറയുന്നതിൽ സത്യമുണ്ടെന്നുള്ളത് അവനും വിശ്വസിക്കുന്നില്ല. വളർന്നു പോയില്ലേ, മുത്തശ്ശൻ തെറ്റാ ചെയ്യുന്നതെന്ന് നീയും വിശ്വസിക്കുന്നു. സ്വന്തം സുഖം നോക്കി ബന്ധങ്ങളെയൊക്കെ അകറ്റി നിർത്തിയിട്ട് പിന്നീട് അതോർത്ത് ദുഃഖിച്ചിട്ട് ഒരു കാര്യമില്ല. നീ ഒരു കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ആയി ഒരമ്മയായി കഴിയുമ്പോൾ ഇപ്പൊ നീ നിന്റെ അമ്മയോട് കാണിക്കുന്ന ദേഷ്യം ഒരിക്കലും നിനക്ക് പിന്നീടുണ്ടാവില്ല. മുത്തശ്ശനെ അഞ്ജലിയെ പറ്റി ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. ഈ മുത്തശ്ശൻ ഇതെല്ലാം കണ്ടിട്ടേ മരിക്കൂ. നിനക്ക് ഇഷ്ടമില്ലെങ്കിലും ഈ മുത്തശ്ശന് വേണ്ടി നീ ഒരു കാര്യം ചെയ്തു തരണം. നാളെ നിന്റെ അമ്മ റിലീസായി വീട്ടിലേക്ക് വരുമ്പോ നിന്റെ അച്ഛൻ വീട്ടിൽ തന്നെ ഉണ്ടാവണം മോളെ. അവൻ ചെയ്തു കൂട്ടിയ തെറ്റുകളൊന്നും തന്നെ ചന്ദ്രയ്ക്ക് അറിയില്ല മോളെ. അറിഞ്ഞാൽ അവളത് സഹിക്കില്ല. റിലീസായി വരുന്ന സമയത്ത് തന്നെ അവളുടെ മനസ്സിനെ നോവിക്കുന്നതൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന നോക്കണം. എനിക്ക് വേണ്ടി നീ ഒന്ന് നിന്റെ അച്ഛനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ചെയ്യില്ലേ മോളെ? എന്തിനാ മുത്തശ്ശ, മുത്തശ്ശൻ എല്ലാരുടെയും ഫീലിംഗിനെ കുറിച്ച് പറയാറുണ്ടല്ലോ. എന്റെ ഫീലിംഗ്സിനെ കുറിച്ച് മാത്രം മുത്തശ്ശൻ എന്താ മനസ്സിലാവാത്തത്? അവരീ വീട്ടില് കാലു കുത്തരുതെന്ന് പറഞ്ഞോണ്ടിരിക്കുമ്പോ എന്നോട് തന്നെ വീണ്ടും വീണ്ടും അവരെ കുറിച്ച് പറഞ്ഞ് വെറുപ്പ് കേറ്റുന്നതും പോരാഞ്ഞ് എന്നോട് തന്നെ അവര് ഭർത്താവിനെ കൂട്ടിക്കൊണ്ടു വന്ന് അവരെ ചേർത്ത് വെക്കണമെന്ന് പറയുന്നോ? മുത്തശ്ശൻ എന്തിനാ എന്നോട് ഇങ്ങനെ? മുത്തശ്ശൻ പറഞ്ഞ ഞാൻ മറുത്തൊന്നും പറയില്ലെന്ന് അറിയാവുന്നതുകൊണ്ടല്ലേ? എന്തേ, മുത്തശ്ശന്റെ മോൻ തന്നെയല്ലേ അത്?
മൂത്ത മരുമകൾക്ക് വേണ്ടി മൂത്ത മകനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് മുത്തശ്ശിനെ കൂട്ടിക്കൊണ്ടു വരാലോ. മുത്തശ്ശിനെ കൊണ്ട് കഴിയില്ല അല്ലേ? കഴിയില്ല മോനെ, അതുകൊണ്ടാണ് നിന്നോട് പോവാൻ പറഞ്ഞത്. അച്ഛനും അമ്മയ്ക്കും വേണ്ടി നീ തന്നെ അത് ചെയ്യണം മോനെ. മുത്തശ്ശൻ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടേയില്ല. എന്റെ അച്ഛൻ അങ്ങേരുടെ ജീവിതം നോക്കിപ്പോയി. ഞാൻ എത്ര തവണ പറഞ്ഞാലും മുത്തശ്ശൻ മുത്തശ്ശന്റെ മരുമകളെ കൈവിടാൻ തയ്യാറേയല്ല. ഇത്രയൊക്കെ ആയിട്ട് ഞാനിവിടുന്ന് പോവാത്തത് എന്താന്ന് വെച്ചാ, അതിനൊരേ ഒരു കാരണം മുത്തശ്ശനാണ്. മുത്തശ്ശൻ കാരണം ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത്, മുത്തശ്ശന് വേണ്ടിയാ നിൽക്കുന്നത്. അത് മനസ്സിലാക്കണം മുത്തശ്ശൻ. എനിക്കൊന്നേ പറയാനുള്ളൂ, എല്ലാവരെയും മറികടന്നുകൊണ്ട് അവരീ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നാ, അതിനുശേഷം ഞാൻ ആരെ കുറിച്ചും ആലോചിക്കില്ല. ഇറങ്ങി എങ്ങോട്ടേലും പോവും ഞാൻ. അഞ്ജലി മോളെ, പ്രേമിക്കുമ്പോ കൊടുക്കുന്ന ഒരു വസ്തുവും തകരാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയവും ആഴത്തിൽ പതിച്ചു കൊടുക്ക്. അങ്ങനെ ചെയ്താൽ നിന്റെ പ്രണയത്തിന്റെ ആഴമൊക്കെ മനസ്സിലാവും. നീ നിന്റെ പ്രണയത്തിൽ വിജയിക്കണോടാ മോനെ. നീ എനിക്ക് എപ്പോഴും പുതിയതുപോലെ തന്നെയാ. വെരി സ്പെഷ്യൽ. ഒരുപാട് കാലം മുമ്പേ ഞാനും നീയും ഒന്നിച്ച പോലെ എനിക്ക് തോന്നുന്നേ. നല്ലൊരു ഭാര്യയെ കിട്ടാന്ന് വെച്ചാ അത് ദൈവം വരമായിട്ട് തരണം എന്നാ പറയാറ്. ആരാ പറഞ്ഞത്? അത് നല്ല ചോദ്യം. അല്ല, എന്നോട് മാത്രാണോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിട്ട് ചോദിച്ചതാ. അതുകൊണ്ട് മാത്രം. രുദ്രേ, നിന്നോട് പലവട്ടം ഞാൻ പറഞ്ഞു, എന്റെ അച്ഛന്റെ പിടിവാശി കാരണമാ ഞാൻ ചന്ദ്രയെ കല്യാണം കഴിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം ചന്ദ്ര എനിക്ക് ദൈവം തന്ന ശിക്ഷയാ. മതിയോ, നമ്മൾ സന്തോഷിക്കേണ്ട സമയത്ത് എന്തിനാ വെറുതെ അവളെ കുറിച്ച് ഓർക്കുന്നേ? ആവശ്യമില്ലാതെ ഈശ്വരൻ ദൈവം എന്നൊക്കെ പറഞ്ഞപ്പോ ആരാണ് ഭാര്യ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടായി. ഭാര്യ ഭർത്താക്കന്മാർ 7 വർഷം പിരിഞ്ഞിരുന്ന നിയമപ്രകാരം ഭാര്യ ഭർത്താക്കന്മാരല്ലെന്ന. 14 വർഷമായിട്ട് പിരിഞ്ഞിരിക്കുന്ന അവളെ പിന്നെ എനിക്കെങ്ങനെ ഭാര്യയായിട്ട് കാണാൻ പറ്റുക? അത് കഴിഞ്ഞു, അങ്ങനെ ആ ദാമ്പത്യ ലോകം തന്നെ ഇല്ലാതെയാകും, അതുറപ്പാ. രുദ്രേ, എന്നും നീ തന്നെയാണ് എൻ്റെ ഭാര്യ. ഇന്നും നീ മാത്രമാണ് എൻ്റെ ലോകം. ആരുടെ ഫോണാ? അച്ഛനാ. എന്തിനാ ഇങ്ങനെ ഫോൺ ചെയ്തോണ്ട് തന്നെ ഇരിക്കുന്നേ? അറിയില്ല. എന്താന്നറിയാനായിട്ടെങ്കിലും ഒന്ന് സംസാരിച്ചൂടെ? ഞാൻ അടുത്തിങ്ങനെ ഇരിക്കുമ്പോ സംസാരിക്കില്ല എന്നുണ്ടോ? ഞാൻ അകത്തേക്ക് പോയിക്കോളാം, സംസാരിക്കേ. ഹലോ. എന്താടാ ഫോൺ വിളിച്ചാലൊന്ന് എടുത്തുകൂടെ? ഇപ്പൊ തിരിച്ചു വിളിച്ചല്ലോ. എടാ,
നിന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ടെന്ന് നിനക്ക് ആ ഫോൺ നോക്കിയാൽ മനസ്സിലാവും. ശരി, ഇപ്പൊ എന്താ വിളിച്ചേ? കാര്യം പറ. നീലകണ്ട, ബിസിനസ്സുകാരോട് സംസാരിക്കുന്ന പോലെ നീ എന്നോട് സംസാരിക്കണ്ട. ഞാനും നിന്നെ പോലെ നിന്നേക്കാൾ കൂടുതൽ ബിസിനസ് ചെയ്തോണ്ടിരിക്കുന്നവനാ. അങ്ങനെയാണെങ്കിലും ബിസിനസ്സും കുടുംബവും ഒരുപോലെ കൊണ്ടുപോകാൻ എനിക്കറിയാവടാ. അതുകൊണ്ട് തന്നെയാ നിങ്ങളെല്ലാവരും ഇന്നീ നിലയ്ക്ക് വളർന്നു വന്നത്. ഞാനിപ്പോ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗിനാ ഉള്ളത്. എന്താ കാര്യം? ഒന്ന് വേഗം പറ. എന്താടാ, സ്വന്തം അച്ഛനോട് സംസാരിക്കാൻ പോലും നിനക്ക് സമയമില്ല അല്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? അച്ഛൻ പറ. ശരി, എപ്പോ വരും? എങ്ങോട്ട്? നമ്മുടെ വീട്ടിലേക്ക് തന്നെയാടാ. ഇപ്പൊ എന്തിനാ ഞാൻ അങ്ങോട്ട് വരുന്നേ? എന്തിനാ വരുന്നതെന്നോ? ഇതാണടാ നിന്റെ വീട്. ലോകം മുഴുവനും നീ ചുറ്റിക്കറങ്ങിയാലും എന്നെങ്കിലും ഒരിക്കല് നീ ഈ വീട്ടിൽ തന്നെ വരേണ്ടി വരും. നിങ്ങളുടെ അച്ഛൻ ഇതെന്തൊക്കെയാ പറയുന്നത്? ഇതാണ് നിന്റെ വീട്, ഇതാണ് നിന്റെ കുടുംബം. ഇവിടെയാണ് നിനക്ക് ജന്മം നൽകിയവരുള്ളത്, നിന്റെ കൂടപ്പിറപ്പുകളും ഉള്ളത്, നിന്റെ മകള് പോലും ഇവിടെയാണുള്ളത്. ഓർമ്മയുണ്ടാവില്ലോ അല്ലേ? അവിടെ ഇപ്പൊ എല്ലാരും ഉണ്ടല്ലോ, പിന്നെന്താ? ഞാനില്ലെങ്കിൽ എന്താ? ഞാൻ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ? എനിക്ക് ഇവിടെ ഒരുപാട് ജോലിയുണ്ട്. ഞാൻ അങ്ങ് വന്നാ ശരിയാവില്ല. എന്തിനാ വരുന്നതെന്നോ? എന്ത് ചോദ്യമാടാ ഇത്? ഈ വീട്ടിലേക്ക് നീ വരാതിരുന്ന എല്ലാ ബന്ധങ്ങളും അറ്റുപോകുന്നു കരുതോ നീ? ഞങ്ങളെ നീ വേണ്ടെന്ന് വെച്ചോളൂ. പക്ഷെ നീ താലി കെട്ടിക്കൊണ്ടുവന്നൊരു പെണ്ണില്ലേ ചന്ദ്ര, അവൾക്ക് വേണ്ടിയെങ്കിലും നിനക്കൊന്നും വരാൻ പാടില്ലടാ. ഇതുവരെ നടന്ന് നിനക്ക് വിട്ടേക്ക്. ഇപ്പൊ ചന്ദ്ര റിലീസാവാൻ പോവാ. അവളെ ഒന്ന് പോയി കണ്ട് സംസാരിക്കുന്നേ. അതാ നിനക്ക് നല്ലത്, ഈ കുടുംബത്തിനും നല്ലത്. ഞാൻ എന്തിനാ ചന്ദ്രയെ പോയി കാണുന്നേ? എനിക്കിപ്പൊ സൊസൈറ്റിയിൽ ഒരു ഇമേജ് ഉണ്ട്. കൊലക്കുറ്റത്തിന് ജയിലിൽ പോയ ഒരു കുറ്റവാളിയെ ഭാര്യ എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടാച്ച. എന്നെ വെറുതെ വിട്ടേക്ക്, എന്നിട്ട് എന്നെ മറന്നേക്കാൻ പറ. ഞാൻ അവളെ വിട്ട് ഒരുപാട് ദൂരം വന്നു കഴിഞ്ഞു. എന്ത്? എന്താടേ പറയുന്നേ? പഴയതെല്ലാം മറന്നുപോയ നീ. അവള് വേണമെന്ന് വെച്ച് അങ്ങനെ ചെയ്തതാണോ? അതറിയാതെ സംഭവിച്ചതല്ലേ? നീ ഇങ്ങനെ ഒന്നും അറിയാൻ വയ്യാത്ത പോലെ സംസാരിച്ചാൽ എങ്ങനെ? അച്ഛൻ ഇങ്ങനെ 1000 തവണ പറഞ്ഞാലും നിയമത്തിന്റെ മുമ്പിൽ അവൾ കുറ്റവാളിയല്ലേ? അങ്ങനെ ഈ ലോകം കാണുള്ളൂ. ഓഹോ, അപ്പൊ നീ നിയമമൊക്കെ നോക്കുകയാണല്ലേ? എന്നാ പിന്നെ ഞാൻ നിയമപ്രകാരം പറയാം, അവളാണ് നിന്റെ നിയമപ്രകാരമുള്ള ഭാര്യ. നീ അവളുടെ ഭർത്താവല്ലാന്ന് പറയാണെങ്കിൽ എനിക്ക് നീ ഇങ്ങനെ ഒരു മകനും ഉണ്ടാവില്ല. ഒന്നില്ലെങ്കിൽ നീ അവളെ ജയിലിൽ പോയി കാണ. അതല്ലെങ്കിൽ ഞങ്ങളെ മറന്നേക്ക്, എല്ലാ കാര്യങ്ങളും മറന്നേക്ക്. എന്ത് വേണമെന്ന് നീ തീരുമാനിക്കേ. നീ എന്ത് പറയുന്നു? ഹലോ, എടാ എന്താ എന്താ ഇത്ര ടെൻഷൻ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നത്തിങ്. അവന്റെ അഹങ്കാരങ്ങളില്ല, സംസാരിക്കുന്നതിനിടയിൽ ഫോൺ കെട്ടിയിരിക്കുന്നു. എടാ, നിന്റെ ഫോണിൽ അവന്റെ നമ്പർ ഒന്ന് ഡയൽ ചെയ്ത് തന്നെ. ഇന്ന് രണ്ടിലൊന്ന് അറിഞ്ഞേ പറ്റൂ. വിളിക്കാനല്ലേ പറഞ്ഞത്? അതെ, ഒന്ന് നിന്നേ. അച്ഛൻ ഫോൺ ചെയ്തിട്ട് പോലും അങ്ങേര് ഫോൺ എടുത്തില്ല. അച്ഛനോട് എങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ഫോൺ എടുക്കുന്നുള്ളതിന് എന്താ ഉറപ്പ്? അതേന്നേ, അച്ഛൻ നാണം കെട്ടത് പോരാഞ്ഞിട്ട് നിങ്ങളും കോൾ ചെയ്ത് നാണം കെടാനാണോ പ്ലാൻ? നീലകണ്ഠൻ വേറെ ആരുവാണെന്ന് വിചാരിക്കണ്ട, ഈ വീട്ടിലെ മൂത്ത സന്താനം അവൻ. അതായത് നിങ്ങളുടെ കെട്ടിയോമാരുടെ ഒക്കെ മൂത്ത ചേട്ടനാന്ന്. അവന് ദേഷ്യം വരുമെന്ന് വെച്ച് ഇവിടെ ആർക്കും അവനോട് സ്നേഹമില്ലെന്ന് കരുതിയോ? അവനെ അങ്ങനെ അങ്ങ് കയറൂരി വിടാൻ പറ്റുമോ? പരിശ്രമമില്ലാതെ ഒന്നും നല്ല രീതിയിൽ നടക്കില്ല, അത് ഓർത്തോ. ഒരു കുടുംബത്തില് അന്തസ്സും അഭിമാനമൊന്നും അത്ര വലിയ കാര്യമായിട്ട് എടുക്കണ്ട. അതെ അച്ഛാ, അച്ഛൻ പറയുന്നത് വളരെ ശരിയാണ്. പക്ഷേ ഞങ്ങളിത് കുടുംബമായിട്ട് കണ്ട് ഒത്തൊരുമിച്ച് പോകുന്നത് പോലെ അച്ഛന്റെ മൂത്തമോ ചെയ്യുന്നില്ലല്ലോ. പറഞ്ഞാ മനസ്സിലാകാത്തവരോട് ഞങ്ങൾ എത്ര ചെന്ന് കണ്ടു പറഞ്ഞിട്ട് എന്താ പ്രയോജനം? അങ്ങേരൊരു ചുവട് മുമ്പോട്ട് എടുത്തു വെച്ചാൽ സംസാരിക്കാം. ഇങ്ങോട്ട് വരാനേ താല്പര്യം ഇല്ലാത്ത ഒരാളുടെ അടുത്ത് എങ്ങനെ സംസാരിക്കാനാ? എങ്ങനെ ബന്ധം പുതുക്കും? അത് മാത്രല്ല, അച്ഛൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛാ. അതെ അച്ഛാ, എനിക്കും ഇവള് പറയുന്നത് ശരിയായിട്ട് തന്നെയാ തോന്നുന്നത്. തോന്നും തോന്നും അച്ഛാ, അവൻ പറയുന്നില്ല എന്താ തെറ്റ്? അതങ്ങനല്ലേ വരൂ, ഭാര്യയുടെ വാക്കെന്നാ മറികടന്നിട്ടുള്ളൂ. തെറ്റ് എന്റെ ഭാഗത്താ,
തെറ്റുപറ്റിയത് എനിക്കാണെന്ന്. കണ്ണടയുന്നതിന് മുമ്പ് എല്ലാവരെയും ഒരുമിച്ച് കാണുമെന്ന് കരുതി. പക്ഷെ അതിനുള്ള ഭാഗ്യം എനിക്കില്ലല്ലോ. എന്നെ വേണ്ടെന്ന് കരുതുന്ന അവൻ തക്കതായ ശിക്ഷ ഞാൻ തന്നെ അവന് കൊടുക്കണമെന്നുള്ള നിലയിലേക്ക് അവൻ തന്നെ എന്നെ തള്ളിവിടുകയാണല്ലോ. പെരുവഴിയിൽ നിന്നാലേ ഇവനൊരു പാഠം പഠിക്കൂ. ഏത് ചന്ദ്രയാണോ അവൻ വേണ്ടെന്ന് വെച്ചത് അവളുടെ കാലിൽ വീണ അവനെ കൊണ്ട് മാപ്പ് പറയിക്കണം. എല്ലാ സ്വത്തുക്കളും ഞാൻ അവളുടെ പേർക്ക് എഴുതി വെക്കാൻ പോവാ. അവൻ അന്നേരം വരുമല്ലോ. അപ്പൊ അവനെ കുടുംബത്തിലൊന്ന് നന്നായി ജീവിക്കും. പിന്നീട് ആലോചിച്ചിട്ട് പറഞ്ഞാ പോരെ. എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ ടെൻഷൻ എടുക്കുന്നേ? അച്ഛൻ വേറെ ആരോടുള്ള ദേഷ്യത്തിന് ഞങ്ങളോട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അച്ഛന്റെ മൂത്ത മോൻ ചെയ്ത തെറ്റിന് ഇവരോട് എന്തിനാ അച്ഛൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? ആ അതെ, കുറ്റം ചെയ്തത് അങ്ങേരും, ശിക്ഷ കൊടുക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും. ഇവര് രണ്ടുപേരും നന്നായിട്ടല്ലേ ബിസിനസ് നോക്കി നടത്തുന്നത്? ഇവര് മോശക്കാരല്ല, ഇവരെ കൊണ്ട് എനിക്കും നഷ്ടം മാത്രമേ ഉള്ളൂ. ഇന്ന് വരെ ഇവര് ബിസിനസ്സിൽ എന്തെങ്കിലും ലാഭം കൊണ്ടുവന്നിട്ടുണ്ടോ? നഷ്ടം മാത്രമല്ലേ വരുത്തിയിട്ടുള്ളൂ. എന്നാ പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും ബിസിനസ് പങ്കുവെച്ചു കൊടുത്തൂടെ? അപ്പ അച്ഛനെ മനസ്സിലാവും ആരാ ലാഭം ഉണ്ടാക്കുന്ന ആരാ നഷ്ടം ഉണ്ടാക്കുന്നതൊക്കെ. വീതം വെക്കാനാണോ പറഞ്ഞു വരുന്നേ? ഭാഗം വെക്കാൻ പറഞ്ഞു വരുന്നല്ലേ? അത് ഞാൻ ജീവനോടിരിക്കുമ്പോ നടക്കില്ല. നിന്നെ കുറിച്ച് എനിക്ക് നന്നായി അറിയടാ. നിങ്ങൾ എല്ലാവരും കാരണം എനിക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. മതിയായടാ, ചന്ദ്ര ഇങ്ങ് വരട്ടെ. ഇനി അങ്ങോട്ട് അവള് വന്ന എല്ലാ കാര്യങ്ങളും നോക്കട്ടെ. എനിക്കുള്ള ഒരേ ഒരു വിശ്വാസം അവളിൽ മാത്രമേ ഉള്ളൂ. അവളെ കൊണ്ട് മാത്രമേ നമ്മൾ എല്ലാവരും ഉയർച്ചയിൽ എത്തിക്കാൻ കഴിയൂ. മതിയായടാ, അവള് റിലീസായി വന്നിട്ട് വേണം എനിക്കൊന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ. അതെ, അച്ഛൻ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ? അതെ, നമ്മള് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഇവരാരെങ്കിലും ഒരു വാക്കും മിണ്ടിയോ? പോയി എന്താന്ന് ചോദിക്കേ. അത് തന്നെ, പോയി എന്താ കാര്യം ചോദിക്കേ. ചെല്ല്. പിന്നെ രണ്ടുപേരൊന്നും മിണ്ടാതിരിക്കാവോ? എന്തിനു ആവശ്യമില്ലാതെ വെറുതെ അച്ഛനെ ടെൻഷൻ ആക്കുന്നു. ചന്ദ്രേച്ചി നല്ലൊരു സ്ത്രീയാണ്, എന്തുകൊണ്ടും നമ്മളെക്കാൾ ബെറ്റർ അവര്. അവരെ കൊണ്ട് മാത്രമേ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റൂ. ബാ. ഞാനും വെല്ലുമ്മ വരുന്ന ദിവസം നോക്കി തന്നെ ഇരിക്കുന്നേ. വീട്ടില് മാത്രമല്ല ബിസിനസ്സിലും ഒക്കെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്ന ഒരേ ഒരാള് വെല്ലുമ്മ തന്നെയാണ്. എഴുന്നേറ്റ് പോ, ഇതിനെ കുറിച്ച് സംസാരിക്കുന്ന ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ട്. എഴുന്നേറ്റ് പോയി. ഇനി നമ്മളിങ്ങനെ മിണ്ടാതെ നിന്നു കൊടുത്താലുണ്ടല്ലോ, നമ്മൾ അമ്മ വീട്ടിലേക്ക് തന്നെ പോകേണ്ടി വരും. അതും അല്ലെങ്കിൽ നടു റോട്ടിൽ ഇറങ്ങേണ്ടി വരും. ഇതിങ്ങനെ വിട്ടാ പറ്റൂല. ശരിയാ ചേച്ചി, നമ്മൾ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ചന്ദ്ര എവിടെയാ കിടക്കുന്നത്? അതിനകത്തുണ്ട്. ചന്ദ്രേ, വിസിറ്റേഴ്സ് ആരോ നിന്നെ കാണാൻ വന്നിട്ടുണ്ട്. അത് അമ്മായിച്ചനായിരിക്കും, ഞാൻ കണ്ടിട്ട് വരാം. അമ്മായിച്ചനൊന്നുമല്ല, ഭർത്താവെന്നാ ഇതിൽ എഴുതിയിരിക്കുന്നത്. എന്താ ഭർത്താവാണെന്നോ? ആയിരിക്കില്ല മാഡം, അത് വേറെ ഏതെങ്കിലും ചന്ദ്രയായിരിക്കും, ഒരിക്കലും ഞാനായിരിക്കില്ല. നിങ്ങൾ എന്താ ഈ പറയുന്നത്? നീലകണ്ഠൻ എന്ന് പറയുന്ന ആരാ? അത് നിന്റെ ഭർത്താവല്ലേ? അതെ, എന്ന് ഞാൻ പോയി നോക്കട്ടെ. അതെ, നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? കുഴപ്പമില്ല. ഐ എം സോറി, ഇത്രയും നാളായിട്ട് റിയലി ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ മൈ സിറ്റുവേഷൻ ഔട്ട് സൈഡ്. ചന്ദ്രേ, ഇത്രയും നാൾ എന്തുകൊണ്ട് ഞാൻ എന്നോടൊന്നും നിങ്ങൾ പറയണ്ട. ഞാനായിട്ട് ഒരിക്കലും നിങ്ങളെ സങ്കടപ്പെടുത്തുകയില്ല. എനിക്കിന്ന് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിവിടെ അനുഭവിച്ച കഷ്ടപ്പാടൊക്കെ ഈ ഒരു നിമിഷം കൊണ്ടെല്ലാം മാറിപ്പോയി. എനിക്ക് സന്തോഷമായി. ഇനി ഇതിലപ്പുറം എന്നോടൊന്നും പറയണ്ട.